പ്രിയമുള്ള സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൌണ്ട് യഥാർത്ഥത്തിൽ അതൊരു വാടകൊടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിയുന്നില്ല ഓരോ വർഷവും പല രീതിയിലുള്ള സർവീസ് ചാർജ് ആയി നമ്മിൽ നിന്ന് ഈ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് അവർ എടുക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമേ അതിനൊരു മിനിമം ബാലൻസ് നിക്ഷേപിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിന് ഫൈൻ ആയിക്കൊണ്ട് ചുമത്തുന്നത് കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് അവരിൽ നിന്ന് ഊറ്റിയെടുക്കുന്നത് നമ്മൾ ആ ഒരു സംഖ്യ കേട്ടാൽ ഞെട്ടിപ്പോകും അതായത് അതിലേക്ക് ഒരു അഞ്ചായിരം രൂപ അതല്ലെങ്കിൽ മൂവായിരം രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം സാമ്പത്തികമുള്ള ആളുകൾ ആയിരിക്കാം എന്നാൽ അതുപോലും ആ അക്കൌണ്ടിൽ നിക്ഷേപിച്ച് നിലനിർത്താൻ സാധിക്കാത്ത ആളുകളാണ് പാവപ്പെട്ട ആളുകളാണ് അവരുടെ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ബാങ്കുകൾ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അത്തരം അക്കൌണ്ടിൽ നിന്ന് ഫൈൻ ആയി ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത എൻ നാൽ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പുവരുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മിനിമം സ്കീപ്പ് ചെയ്യുന്ന ബാങ്ക് അക്കൌണ്ടിനേക്കാൾ വലിയ സൗകര്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായ ഒരു സ്കീമിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു അക്കൌണ്ടിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ അതായത് ജൻധൻ യോജന എന്ന് പറയുന്ന അക്കൌണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ ബാങ്കിംഗ് ലോകത്തേക്ക് കൈപിടിച്ച് നയിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന സ്കീമിന് ഇപ്പോൾ പത്ത് വയസ്സ് തികയുകയാണ് ഇരുപതു പതിനാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടിന് ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം അൻപത്തിരണ്ട് മുപ്പത്തി ഒൻപത് കോടിയിലേറെ പേർ ഇപ്പോൾ അക്കൌണ്ടുകളിൽ നിക്ഷേപിച്ച ആകെത്തുക ഇപ്പോൾ കണക്ക് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് പൂജ്യം പൂജ്യം കോടി കവിഞ്ഞിരിക്കുകയാണ് കിസാൻ സമ്മാനനിധി എം എൻ ആർ ജി എ എന്നിവയുടെ പണം അതിവേഗം ജനങ്ങളുടെ അക്കൌണ്ടുകളിൽ നേരിട്ട് എത്തുന്നതിന് ജൻധൻ യോജന അക്കൌണ്ടുകൾ സഹായമായിട്ടുണ്ട് ഏറ്റവും ദരിദ്രമായ ആളുകൾക്ക് പോലും സീറോ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൌണ്ട് തുറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജൻധൻ യോജനയുടെ പ്രത്യേകത സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നു എന്നുള്ളതിലൂടെ അഴിമതിയും കുറഞ്ഞു സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവിംഗ് ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുക അതിലൂടെ അവർക്ക് വായ്പ ലഭ്യത ഉറപ്പുവരുത്തുക ഇൻഷുറൻസ് പെൻഷൻ സൌകര്യങ്ങൾ ഉറപ്പാക്കുക അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ഒരു ജൻധൻ യോജന അക്കൌണ്ട് ലഭിച്ചാൽ ഉണ്ടാകുന്ന ഗുണം നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് സമയത്ത് തന്നെ ആയിരം രൂപ വീതം എനിക്ക് തോന്നുന്നു മൂന്ന് ഗഡുക്കളായിട്ട് മൂവായിരം രൂപ ആണ് ജൻധൻ യോജന ബാങ്ക് അക്കൌണ്ടുകളിൽ കേന്ദ്ര സർക്കാർ നിക്ഷേപിച്ചത് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു സ്കീമിന്റെ ഭാഗമായിട്ടാണ് ജൻധൻ യോജന എന്ന് പറയുന്ന ബാങ്ക് അക്കൌണ്ട് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ അക്കൌണ്ട് തുടങ്ങുന്നത് ഇതിന്റെ മറ്റു സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി പരിശോധിക്കാം ഇതിനായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരിൽ മറ്റൊരു ബാങ്ക് അക്കൌണ്ട് ഉണ്ടാകാൻ പാടില്ല അവർക്കാണ് അതായത് നിലവിൽ ബാങ്ക് അക്കൌണ്ടുകൾ ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ബാങ്ക് അക്കൌണ്ട് ബാങ്കിൽ എത്തിയിട്ട് തുടങ്ങാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുകളിൽ പോയി തുടങ്ങാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാം സാധിക്കും അതിന്റെയൊക്കെ അപേക്ഷ ഫോം അതത് ബ്രാഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇനി അങ്ങനെ അപേക്ഷ ഫോം ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ അപേക്ഷ ഫോം പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തേത് ഇതിന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ ഒരു മാസം രണ്ടു മാസം കൂടുന്ന സമയത്ത് നാനൂറ് രൂപ അതല്ലെങ്കിൽ മുന്നൂറ് രൂപ ഒക്കെയാണ് ഫൈൻ ആയി വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പത്ത് മാസം മൂവായിരം രൂപ ഈ ബാങ്ക് അക്കൌണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ബാങ്കിന് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു മിനിമം ബാലൻസിന് റെ പ്രശ്നമേ ഇതിൽ ഉദിക്കുന്നില്ല മറ്റേത് ഈ ഒരു ബാങ്ക് അക്കൌണ്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് റൂപേ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനൊരു പ്രത്യേകമായ വാടകയോ അതല്ലെങ്കിൽ മറ്റുള്ള സർവീസ് ചാർജോ ഒന്നും തന്നെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല മറ്റൊന്ന് ആക്സിഡന്റ് ഇൻഷുറൻസ് ഈ അക്കൌണ്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപയാണ് ആദ്യം ഈ സ്കീം തുടങ്ങുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇരുപത്തി ഹരിക്കുക എട്ട് ഹരിക്കുക ഇരുന്നൂറ്റി ഒന്ന് ശേഷം ഈ അക്കൌണ്ട് തുടങ്ങിയ ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ആയി ലഭിക്കുന്നത് അത് ഏറെ പ്രത്യേകമുള്ള കാര്യമാണ് അതായത് വലിയ തുക നൽകിയിട്ടാണ് ഇത്തരം ഇൻഷുറൻസ് സ്കീമുകളിലൊക്കെ ആളുകൾ ചേരുന്നത് പക്ഷേ ഒരു അക്കൌണ്ട് തുടങ്ങിയാൽ ഉടൻ തന്നെ ഈ ഒരു സ്കീമിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്